ദേവാമൃതം. എല്ലാവർക്കും സാദര പ്രണാമങ്ങൾ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള മഹാമന്ത്രം ലോകത്തോട് ശക്തമായി ഉപദേശിച്ച ക്രിസ്തുദേവൻ്റെ തിരുവവതാരം ക്രിസ്മസായി ലോകം ഇന്ന് ആഘോഷിക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെന്നെ സ്നേഹിക്കുന്നു, നിങ്ങളെല്ലാവരും അതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ എന്നുള്ള സന്ദേശം നൽകി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരു സ്വർഗ സാമ്രാജ്യം പടുത്തുയർത്തുക എന്നതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ പരമ ലക്ഷ്യമായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും ഉപദേശിക്കുകയുണ്ടായി, ബുദ്ധൻ്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു, അതുകൊണ്ട് ബുദ്ധൻ അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി. ക്രിസ്തുവിൻ്റെ കാലത്ത് സ്നേഹത്തിൻ്റെ കുറവായിരുന്നു, ക്രിസ്തു സ്നേഹത്തിന് പ്രാധാന്യം നൽകി. നബിയുടെ കാലത്ത് സാഹോദര്യത്തിന് കുറവായിരുന്നു, അതിനാൽ നബി സാഹോദര്യത്തിന് പ്രാധാന്യം നൽകി. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന് ഗുരുദേവൻ ചോദിച്ചു. ശിഷ്യന് ഉത്തരം നൽകാൻ സാധിക്കാതിരുന്നപ്പോൾ ഭഗവാൻ ഉപദേശിച്ചു ജാതി മതാദി ഭേദചിന്തയിൽ നിന്നുമുള്ള മോചനം. ഇതിലൂടെ അർത്ഥമാക്കുന്നത് ബുദ്ധൻ്റെയും ക്രിസ്തുവിൻ്റെയും നബിയുടെയും പാരമ്പര്യത്തിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയും ആവിർഭാവം എന്നാണ്. ശ്രീനാരായണ ഗുരുദേവൻ സർവമത ചിന്താധാരകളെയും സമന്വയിപ്പിച്ച മഹാഗുരുവാണ്. ഇന്ന് നാം ക്രിസ്തുമസ് ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ ക്രിസ്തുമതത്തെയും ഹിന്ദുമതത്തെയും ബുദ്ധമതത്തെയും ഇസ്ലാം മതത്തെയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു ലോകത്തിന് നൽകിയ മഹത്തായ സന്ദേശം, അനുകമ്പ ദശകത്തിലൂടെ നൽകിയ സന്ദേശം സ്മരിക്കുന്നത് എത്രയും നന്നായിരിക്കും. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് ഗുരുദേവൻ നാല് അനുകമ്പാമൂർത്തികളെ സ്മരിക്കുകയാണ്. ഹിന്ദുമതത്തിൻ്റെ പരമാചാര്യനായിരിക്കുന്ന ആദിനാരായണനെയും നരദിവ്യാകൃതി പൂണ്ട ധർമ്മമായി ഭഗവാൻ ബുദ്ധനെയും യേശുക്രിസ്തുവിനെ പരമേശ പവിത്രപുത്രൻ എന്ന് വിശേഷണം നൽകി ഗുരു സ്മരിക്കുകയാണ്. കരുണാവാൻ നബി മുത്തുരത്നമോ എന്നുള്ള വിശേഷണമാണ് കാരുണ്യവാനായ നബിത്തിനുമേനിക്ക് ഗുരു നൽകിയത്. ഈ ക്രിസ്മസ് ഇന്നേ ദിവസം ലോകം സ്മരിക്കുമ്പോൾ അത് ഒരു വിഭാഗം ക്രിസ്ത്യാനികളുടേതായിട്ടുള്ള ഒരു ആഘോഷ പരിപാടിയാണ് എന്നുള്ള ചിന്താധാരയ്ക്ക് അപ്പുറത്ത് ബുദ്ധനും ക്രിസ്തുവും നബിയും ശ്രീനാരായണ ഗുരുദേവനുമെല്ലാം ലോകത്തിൻ്റെ പൊതുസ്വത്താണ് എന്നും ഈ മഹാഗുരുക്കന്മാർ ലോകത്തിന് കനിഞ്ഞരളിയ സത്യദർശനമാണ് സാക്ഷാത്കരിക്കേണ്ടത് എന്നുള്ള അവബോധമാണ് നമ്മുടെ അന്തരാത്മാവിൽ സൃഷ്ടമായിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട് നാം ഇവിടെ ഈ പ്രഭാത പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്തായ സന്ദേശം ഈ ക്രിസ്മസ് ദിനത്തിൽ ഓർക്കുന്നത് ഏറ്റവും നന്ന്. മതമേതായാലും മനുഷ്യൻ നന്നാകണം. മതത്തിനല്ല പ്രാധാന്യം, മനുഷ്യൻ നന്നാകുക എന്നുള്ളതാണ് പ്രാധാന്യം. അത് ഏത് ഗുരുവിൻ്റെ ഉപദേശം വഴിയും സാധിക്കും. ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആ പരമേശ പവിത്രപുത്രനായ യേശുനാഥൻ്റെ നാമധേയത്തിൽ പുരോഗതിയെ പ്രാപിക്കുന്ന ജനസമൂഹത്തിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഇവിടെ അർപ്പിച്ചു കൊള്ളുന്നു, ആശംസകൾ അർപ്പിച്ചു കൊള്ളുന്നു. നമോ വാക്കുക.